സംസ്ഥാനത്ത് 16 കാർഷിക വിളകൾക്ക് നവംബർ 1 മുതൽ അടിസ്ഥാന വില നടപ്പിലാക്കും. കർഷകർക്ക് പിന്തുണ നൽകി കാർഷിക മേഖലയുടെ അഭിവൃദ്ധിയാണ് ഇതുവഴി ലക്ഷ്യമാക്കുന്നത്. മരച്ചീനി, ഏത്തക്കായ്, കൈതച്ചക്ക, കുമ്പളം, വെള്ളരി, പാവൽ, പടവലം, വള്ളിപ്പയർ, തക്കാളി, വെണ്ട, കാബേജ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, ബീട്രൂട്ട്, വെളുത്തുള്ളി എന്നീ 16 ഇനങ്ങൾക്കാണ് അടിസ്ഥാന വില ഉറപ്പാക്കുന്നത്. ഉൽപാദന ചെലവും ഉൽപാദനക്ഷമതയും കണക്കിലെടുത്താണ് അടിസ്ഥാന വില തീരുമാനിക്കുക. വിപണി വില ഇതിലും കുറയുമ്പോൾ അടിസ്ഥാന വില കർഷകന് ലഭ്യമാക്കുന്നതാണ് പദ്ധതി. ഇതിലൂടെ കർഷകർക്ക് വിലസ്ഥിരതയും നല്ല വരുമാനവും ഉറപ്പാക്കാൻ കഴിയുമെന്ന് കർഷക ബോർഡ് മെമ്പർ ജോസ് കുറ്റ്യാനവറ്റം പറഞ്ഞു. ബില്ല് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൃഷിക്കാർക്ക് അത്യാവശ്യമുള്ള പച്ചക്കറി കൃഷിക്ക് താങ്ങുവല നിശ്ചയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൃഷിക്കാരെ, ചെറുകിട നാമമാത്ര കൃഷിക്കാരെ വളരെയധികം സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരള സംസ്ഥാനത്താണ് നടപ്പാക്കിയത്. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ പ്രത്യേകമായി അനുമോദിക്കുകയാണ്. എല്ലാ പത്രങ്ങളും എല്ലാ മീഡിയകളും എല്ലാം അതിനെപ്പറ്റി നല്ലതുപോലെ കവർ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു നിശ്ചിത വരയിൽ താഴെ പോന്നാൽ അതിൻ്റെ സബ്സിഡി ആയി ആ വില കിട്ടുന്നതിനുള്ള ഒരു സംവിധാനം, അത് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അത് ചെറിയ 15 സെൻറ്റിൽ 20 സെൻറ്റിൽ അല്ലെങ്കിൽ ചെറിയ വീടുകളിലൊക്കെ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം ആശ്വാസം കിട്ടുന്ന ഒരു നടപടിയാണ്. വിപണി വിലയുടെ ഏറ്റക്കുറച്ചിലുകളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കാനും ഇത് സഹായിക്കും. അതിനാൽ അടിസ്ഥാന വില നിശ്ചയിച്ചിട്ടുള്ള വിളകൾ കൃഷി ചെയ്യാൻ കർഷകർക്ക് താല്പര്യമുണ്ടാകും. സംസ്ഥാനത്ത് പച്ചക്കറി ഉൽപാദനം ഗണ്യമായി വർദ്ധിക്കാൻ ഇത് ഇടയാക്കുമെന്ന് കേരള കർഷക യൂണിയനും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡാൻഡിസ് കോനാനികൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട കേരള സർക്കാർ 16 ഇനം പച്ചക്കറി ഇനങ്ങൾക്ക് ആശ്വാസം പകരുന്ന രീതിയിലുള്ള തറവില നിശ്ചയിച്ചിരിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമായൊരു സംഗതിയാണ്. നമ്മുടെ പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന കപ്പയ്ക്ക് പോലും, മരച്ചീനിക്ക് 1 കിലോയ്ക്ക് 12 രൂപയിൽ കുറയാത്ത വില കർഷകന് ലഭിക്കുന്നതിന് സർക്കാരിൻ്റെ തറവില സഹായമായി തീരുമ്പോൾ, വൈവിധ്യമാർന്ന 15 പച്ചക്കറി ഇനങ്ങൾക്ക് സർക്കാർ ഇതാ കൃത്യമായിട്ടുള്ള തറവില പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിലുടനീളം ഏതാണ്ട് 600 വരുന്ന കേന്ദ്രങ്ങളിലൂടെ സർക്കാർ സംവിധാനങ്ങളും ജനകീയ കർഷക കൂട്ടായ്മകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് കർഷകരുടെ കയ്യിൽ നിന്നും കാർഷിക വിളകൾ, ഉൽപ്പന്നങ്ങൾ, പച്ചക്കറി ഇനങ്ങൾ സമാഹരിക്കുവാനുള്ള നടപടികൾക്ക് തുടക്കമായിരിക്കുന്നു എന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും സഹകരണ വകുപ്പുമായും ചേർന്നാണ് കൃഷി വകുപ്പ് ഈ പദ്ധതി നടപ്പാക്കുക. ലിസ്റ്റ് ചെയ്തിട്ടുള്ള വിളകൾ കർഷകരിൽ നിന്ന് VFPCK, ഹോർട്ടികോർപ്പ്, മൊത്തവ്യാപാര വിപണികൾ എന്നിവ വഴി സംഭരിക്കും. ഒരു പഞ്ചായത്തിൽ ഒരു വിപണിയെങ്കിലും തുറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 280 വിപണികളിൽ കർഷകരിൽ നിന്ന് നേരിട്ട് പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ വിളകൾ സംഭരിക്കും. ഒരു കർഷകന് ഒരു സീസണിൽ 15 ഏക്കർ സ്ഥലത്തിന് മാത്രമേ ആനുകൂല്യത്തിന് അർഹതയുണ്ടാകൂ. കൃഷി വകുപ്പ് ഈ പദ്ധതി നടപ്പാക്കുന്നത് AIMS എന്ന ഓൺലൈൻ പോർട്ടലിനെ ആധാരമാക്കിയായിരിക്കും. കർഷകരുടെ രജിസ്ട്രേഷൻ, പ്രദേശവും ഉൽപാദനവും നിർണയിക്കൽ, പ്രാദേശിക ഉൽപാദനമാണെന്ന സാക്ഷ്യപ്പെടുത്തൽ എന്നിവ AIMS പോർട്ടലിൽ രേഖപ്പെടുത്തണം. സംഭരണ ഏജൻസികൾക്കെല്ലാം ബാധകമാകുന്ന പ്രവർത്തന നടപടികൾ കൃഷി വകുപ്പ് തയ്യാറാക്കുന്നതാണ്. വിപണി വില ഓരോ ഉൽപ്പന്നത്തിനും നിശ്ചയിച്ച അടിസ്ഥാന വിലയേക്കാൾ താഴെ പോകുമ്പോൾ സംഭരണ ഏജൻസിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിലയുടെ വ്യത്യാസം കൃഷിക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൃഷി വകുപ്പ് നൽകും. സംഭരിച്ച വിളകൾ ജീവനി, കേരള ഫാം ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ബ്രാൻഡിൽ വിൽക്കാനാണ് തീരുമാനം. പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിനും കാലാകാലങ്ങളിൽ അടിസ്ഥാന വില പുതുക്കി നിശ്ചയിക്കുന്നതിനും പുതിയ വില ഉൾപ്പെടുത്തുന്നതിനും അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയർമാനും കാർഷികോൽപാദന കമ്മീഷണർ വൈസ് ചെയർമാനുമായി സംസ്ഥാനതല കമ്മിറ്റി രൂപീകരിക്കുന്നതാണ്. സംസ്ഥാനതല കമ്മിറ്റി അടിസ്ഥാന വില പുതുക്കി നിശ്ചയിക്കുമ്പോൾ സർക്കാരിലേക്ക് ശുപാർശ സമർപ്പിക്കേണ്ടതാണ്. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.